നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ADHDനെ പറ്റിയിട്ടാണ്. അപ്പൊ ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ ഇതില് ചില പാരന്റ്സിന് കൺഫ്യൂഷനുണ്ട്, അതായത് ADHDയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒന്നാണോ എന്നുള്ളത്. പക്ഷേ ADHDയും ഹൈപ്പർ ആക്ടിവിറ്റിയും രണ്ട് തരത്തിലാണ് പോകുന്നത്. ADHD എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതാണ്. അതായത് കുഞ്ഞുങ്ങളിൽ അറ്റൻഷൻ കുറവായി കാണുന്നതാണ് നമ്മൾ ADHD എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലസ് അതിനോടൊപ്പം തന്നെ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കൂടെ ഉണ്ടാവും. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ വികൃതി കാണിക്കുക, അതായത് വികൃതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാരന്റ്സ് കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യും. ആ ഒരു രീതിയാണ് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ADHD ഡിസോർഡർ ഒരു 4 വയസ്സിന് മേലെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മാത്രമല്ല നമ്മൾ ഓവർ യൂസേജ് ഓഫ് മൊബൈൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് ADHD കണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരുപാട് നേരം മൊബൈലിൽ കളിക്കുന്ന കുട്ടികളിൽ നമുക്ക് ADHD ഫീച്ചേഴ്സ് കാണാം. ഈ ADHD ഫീച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 3 എണ്ണമുണ്ട്. ഒന്ന്, അവർക്ക് ഉണ്ടാവുന്ന ഇൻഅറ്റൻഷൻ ആണ്. രണ്ടാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. മൂന്നാമത്തെ ഇമ്പൾസിവിറ്റി ആണ്. അതായത് ഈ ഇൻഅറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ കുഞ്ഞിനെ വിളിക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കാതിരിക്കുക, അവർ ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ആ മൊബൈൽ ഫോണിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടു പോകുകയാണെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ, പാരന്റ്സിന് പോലും വഴക്ക് പറയുമ്പോഴും ഒന്നും അവര് പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, ആ ഒരു രീതിയിൽ വരുന്നതാണ് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമ്പൾസിറ്റിവിറ്റി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് പൂർത്തീകരിക്കത്തില്ല, അവര് എങ്ങനെയെങ്കിലും ആ ഒരു ടാസ്ക് കണ്ടിന്യൂ ചെയ്യാണ്ട് ആ ടാസ്ക് എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഗെയിം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പസിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം അത് കറക്റ്റ് ആണോ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ക്ഷമയോടുകൂടി അവർക്ക് അത് ആ ഒരു അറ്റൻഷനിൽ ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമ വളരെയധികം ഈ ADHD കുഞ്ഞുങ്ങൾക്ക് കുറവ് തന്നെയായിരിക്കും. മാത്രമല്ല നമ്മുടെ വലിയവരിലും നമുക്ക് ADHD ഫീച്ചേഴ്സ് കാണാം. ഇവരിൽ കാണുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആയിരിക്കും. ജോബിലെ ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിൽ അറ്റൻഷൻ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ടിരിക്കുക, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരിക, അതായത് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഡിപ്രഷൻ ആവുക, ഇതെല്ലാം ADHDയിൽ വലിയവരിൽ ഉണ്ടാവുന്ന ഫീച്ചേഴ്സായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കൂടുതൽ നമുക്ക് ADHD നമുക്കൊരു സ്കോറിംഗ് ഉണ്ട്, അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരിന് മെഡിക്കേഷൻ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല ഈ ADHD ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് മെഡിസിൻസ് ഒരു ഭാഗമാണ്, ബട്ട് അതിന് ഉപരി നമ്മൾ ചെയ്യുന്ന തെറാപ്പീസ് ഉണ്ട്. ഒന്ന് ബിഹേവിയറൽ തെറാപ്പി, രണ്ടാമത്തത് കോഗ്നിറ്റീവ് തെറാപ്പി. ഈ ബിഹേവിയറൽ തെറാപ്പിയിൽ വരുന്നത് അവരുടെ ബിഹേവിയർ, അതായത് ADHD കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കണ്ടുവരാം. ആ ബിഹേവിയർ അപ്പൊ അടങ്ങിയിരിക്കില്ല, നമ്മൾ പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ദേഷ്യം കാണിക്കുക, അപ്പൊ അങ്ങനത്തെ ബിഹേവിയർ നമ്മൾ ബിഹേവിയൽ തെറാപ്പി വഴി നമുക്ക് മാറ്റിക്കൊണ്ട് വരാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടുത്ത തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയൽ തെറാപ്പി എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയൽ തെറാപ്പിയിൽ നമ്മൾ പറയുന്നത് ഇവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ തെറാപ്പിയിൽ നമ്മൾ കൂടുതലും ഇവർക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും കൂടാനുള്ള ഗെയിംസ്, പസിൽ ഗെയിംസ്, സുഡോക്കോ, വേർഡ് ഗെയിംസ്, അങ്ങനത്തെ ഗെയിംസുകൾ കൊടുക്കുക. ആ രീതിയിൽ നമുക്ക് ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഈ മെഡിസിൻ കഴിച്ച ഉടനെ ട്രീറ്റബിൾ എന്നല്ല, നമ്മളത് ടൈം എടുക്കും. ഈ തെറാപ്പീസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ പാരന്റ്സും കൂടെ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. ഈ ADHD ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അവരുടെ അടുത്ത് പോയിട്ട് ഒരു എഡ്യൂക്കേഷൻ, അതായത് ആ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ചെയ്യുന്നത് ഈ വക തെറാപ്പീസ് പോലുള്ള ഗെയിംസുകൾ കൊടുക്കുകയും ഫുഡ് ഐറ്റംസിൽ കുറച്ച് കൺട്രോളിങ് വരും, ഓവർ സ്വീറ്റ്സ് കൊടുക്കുക, സ്വീറ്റ് ഐറ്റംസ് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ പാരന്റ്സിന് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് നമ്മൾ ഈ എഡ്യൂക്കേറ്റേഴ്സ് കൊടുക്കുകയും
ചെയ്യുന്നതാണ്. മാത്രമല്ല അഡൽറ്റിനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ അഡൽറ്റിൽ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം കുറയാനുള്ള ചാൻസ് കുഞ്ഞുങ്ങൾക്കും വരാം. അവർക്കും ഈ കോൺഫിഡൻസ് ലെവൽ കുറയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ ADHD കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് അങ്ങനെ ADHD ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ സോഷ്യൽ ഏജ് എത്രയാണ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് എത്ര ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് ആ ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.